വെൽക്കം ടു പൊന്നൂസ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും പൊന്നൂസ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ബെല്ലൈക്കൺ നിർത്താനും മറക്കരുത്. അപ്പം നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാവേ. പരിചയപ്പെടുത്തുന്നത് ബീഫ് ഉലർത്തിയതാണ്. വളരെ ടേസ്റ്റി ആയിട്ടൊരു വിഭവമാണ്, വളരെ എമ്മിയുമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലീൻ ചെയ്തേക്കുന്ന 1.5 കിലോയോളം ബീഫ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് 4 കാന്താരിമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് തന്നെ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 6 സവാളയോളം ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളിക്ക, നല്ല പഴുത്ത തക്കാളിക്കയാണ്, ഇതുപോലെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ ഏകദേശം 1/2 മുറി തേങ്ങയുടെ തേങ്ങാക്കൊത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഇടുവാണെങ്കിൽ വളരെ ടേസ്റ്റി ആൻഡ് എമ്മി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പച്ചമുളക് എന്ന് പറഞ്ഞാൽ കാന്താരി തന്നെയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും എന്ന് പറഞ്ഞാൽ ഒരു 10 കുടം 10 വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം നേരത്തെ പറഞ്ഞാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പം ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന ബീഫിലേക്ക് 1-2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചിട്ടതിന് ശേഷം 1 നാരങ്ങയുടെ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ബീഫിലേക്ക് പിടിക്കത്തക്കവണ്ണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യുവാണെങ്കിൽ ബീഫിലേക്ക് നന്നായിട്ട് ഇതെല്ലാം പിടിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്കിത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. അല്പം 10-20 മിനിറ്റാണ് മാറ്റി വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പം ഞാൻ ഇതുപോലെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോകാവേ. അപ്പം ഞാൻ ഒരു കടായി വെച്ച് എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഫസ്റ്റ് തന്നെ തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ചെടുത്ത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് മൂത്ത് കിട്ടാൻ വളരെ പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മൂത്തെടുക്കുക. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്ന ആ സമയത്തേക്ക് ഞാൻ കുറച്ച് കറുവപ്പട്ട, ഏലക്ക, പെരുംജീരകം എല്ലാം കൂടി ഇട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഗരം മസാലയും ഇടണം, അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് ഉണ്ടാവുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ മൂപ്പിച്ചെടുക്കണം. ഒന്ന് ജസ്റ്റ് മൂത്ത് വന്ന സമയത്ത് ഞാൻ ചെറിയ ഉള്ളി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു 10-15 എണ്ണമാണ് എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളിയൊക്കെ നമ്മുടെ ബീഫ് ഉലർത്തിയതിനുണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റി. ചെറിയ ഉള്ളി സവാളയൊക്കെ കൂടുതലിട്ടാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അതുപോലെ കറിവേപ്പിലയും. അപ്പം ഇതൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്ന സംഭവമാണ്. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചില്ലേ കാന്താരിമുളക്, ആ കാന്താരിമുളക് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കുക. ഇതൊക്കെ ഏകദേശം ഒന്ന് വാടി വന്ന സമയത്തേക്ക് ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവാളയില്ലേ, ചെറുതായിട്ടരിഞ്ഞത്, ആ സവാളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒരുപാട് ഉപ്പിട്ട് കൊടുക്കണം, കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ബീഫിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എല്ലാം കൂടെ നോക്കിയിട്ട് വേണം ബാലൻസ് ചെയ്ത് ഉപ്പിടാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഈ സവാളയും കൂടെ ഏകദേശം ഒന്ന് വാടി വരണം. ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. അപ്പം ഈ ഒരു പാകമാകുമ്പോൾ ഈ ഒന്ന് ഇത്രയും ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പേസ്റ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ച ഒരു ടേസ്റ്റുണ്ട്. ആ ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മാറി നല്ലപോലെ പാകമായി നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വയണ്ട് വരുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലേ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അല്ലെങ്കിൽ ഇത് ഒരു ഭാഗം സവാള ഒരു സൈഡ് മാത്രം വയണ്ട് ഇരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കൊടുക്കാവേ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാം. ഏകദേശമൊക്കെ ഒന്ന് സവാള വാടി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്താൽ നമ്മുടെ ബീഫ് ഉലർത്തിയതായതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിരിക്കും. അതാണ് കറിവേപ്പില ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാൻ എപ്പോഴും പറയുന്നതാണ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. ആദ്യമേ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നമ്മൾ നേരത്തെ ഓൾറെഡി 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്.
അപ്പം എരിവ് നോക്കിയിട്ട് വേണം, കുരുമുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് എരിവ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണേ. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ 1 ടീസ്പൂണോളം ഗരം മസാലയായിരുന്നു ആദ്യം ഇട്ട് കൊടുത്തത്. അതിന് ശേഷമാണ് കുരുമുളക് പൊടി ആഡ് ചെയ്തത് കേട്ടോ. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ കറിയൊക്കെ. എന്നിട്ട് ഈ ഓയിലിൽ കിടന്നിട്ട് നമ്മുടെ പൊടികളിലെങ്കിൽ നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. അതിൻ്റെ പച്ച ഒരു കുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അത് മൂത്ത് വരത്തക്കവണ്ണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നെടുക്കാം. അതൊന്ന് മൂത്ത് വന്ന സമയത്തേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തക്കാളിക്കയില്ലേ, പഴുത്ത തക്കാളിക്ക 2 എണ്ണം അതും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മസാലയിലേക്ക് തക്കാളിക്കൊക്കെ ഇറങ്ങി നല്ല പോലെ ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് 1-5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ്. തക്കാളിക്ക് ആയതുകൊണ്ട് 5 മിനിറ്റോളം മതി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കി തക്കാളിക്കൊക്കെ നല്ല ഉണ്ടല്ലേ, നന്നായിട്ട് വെന്തുടഞ്ഞ് ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. മുമ്പ് എടുത്തു വെച്ചിരുന്ന ഇറച്ചി ഒന്ന് കുക്കറിലിട്ട് 1-5 വിസിലോടെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇറച്ചിയുടെ വേവ് അനുസരിച്ച് വേണം അത് വേവിച്ചെടുക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട്. അതും കൂടെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നേരത്തെ നമ്മുടെ പൊടിയുടെ ആ പച്ചക്കുത്തൊക്കെ മാറാൻ വേണ്ടി നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതുപോലെ ഇതിലേക്കെല്ലാം യോജിക്കാൻ പാകത്തിന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ ഇതൊക്കെ ഏകദേശം ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. മസാല കൂട്ടുകൾ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ മുമ്പേ വേവിച്ച് വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ ബീഫും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. വെള്ളമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, കാരണം അത് വെന്ത വെള്ളമാണല്ലോ. അപ്പം അതിനായിരിക്കും ടേസ്റ്റ്. ഇനി നമുക്ക് ഈ വെള്ളത്തോട് ഇട്ട് കൊടുത്തിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ച് കുറുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വറ്റിച്ച് ചാറൊക്കെ കുറുകി വരണം. അപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത്. ഇത് കറിയാക്കി ഉപയോഗിക്കേണ്ടവർക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതേ മറന്നു, നമ്മുടെ ബീഫ് വേവിക്കുമ്പോൾ ഞാൻ 5 വിസിലാണ് അടുപ്പിച്ചത്. നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് തക്കാളിക്കയും 1/2 ടീസ്പൂണോളം ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബൗളിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആൻഡ് എമ്മി ആയിട്ടുള്ള കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടിയോ ഇടിയപ്പത്തിൻ്റെ കൂടിയോ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ ബോനൂസ് ചാനൽ സൈനിങ് ഔട്ട്. എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.